നടിയും അവതാരകയുമായ സുബി സുരേഷിന്റെ അപ്രതീക്ഷിത വേർപാടിൽ അനുശോചനം അറിയിക്കുകയാണ് സഹപ്രവർത്തകരും സിനിമ പ്രേക്ഷകരും. വിശ്വസിക്കാൻ പറ്റുന്നില്ല സഹോദരി, ആദരാഞ്ജലികൾ എന്നാണ് ഗായകൻ എം ജി ശ്രീകുമാർ കുറിച്ചിരിക്കുന്നത്. പ്രിയ സഹോദരിക്ക് പ്രണാമം എന്ന് നടനും മിമിക്രി ആർട്ടിസ്റ്റുമായ മനോജ് ഗിന്നസ് ഫേസ്ബുക്കിൽ കുറിച്ചു. അവതാരകയും ടെലിവിഷൻ താരവുമായ ആര്യയും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചേച്ചി എന്ന് കുറിച്ചതിനൊപ്പം ഹൃദയത്തിന്റെ ഇമോജിയും ചേർത്താണ് ആര്യ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. പ്രിയ സഹോദരിക്ക് വേദനയോടെ വിട എന്നാണ് നടൻ ഗിന്നസ് പക്രു അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മമ്മൂട്ടി, ആസിഫ് അലി, ദിലീപ്, മുകേഷ്, ഭാവന, കുഞ്ചാക്കോബമ്മൻ, ജയറാം എന്നിങ്ങനെ പ്രമുഖർ സോഷ്യൽ മീഡിയയിൽ ആദരാഞ്ജലി അർപ്പിച്ചു. ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് നടി മുക്തയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. രമേശ് പിഷാരടിയും മാധ്യമങ്ങളെ കണ്ടിരുന്നു. 15 ദിവസത്തോളമായി ആശുപത്രിയിലായിരുന്നതുകൊണ്ട് ഇവിടുത്തെ ഔപചാരികതകൾ തീർത്ത് വീട്ടിലേക്കെത്തിയാലും സന്ധ്യയാകുമെന്നും ഇപ്പോഴത്തെ തീരുമാനമനുസരിച്ച് നാളെ രാവിലെ 8 മണിയോടെ ഭൗതിക ശരീരം വീട്ടിലെത്തിച്ച ശേഷം വരാപ്പുഴ പുത്തൻപള്ളിയിൽ പൊതുദർശനത്തിന് വെക്കാനാണ് തീരുമാനമെന്ന് രമേശ് പിഷാരടി അറിയിച്ചു. 2 മണിയോടെ ചേരാനല്ലൂർ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. 3 മണിക്ക് ചേരാനല്ലൂർ ശ്മശാനത്തിൽ വെച്ചായിരിക്കും സംസ്കാരം നടക്കുക. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് സുബി ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കരൾ രോഗത്തിനിടയ്ക്ക് മഞ്ഞപ്പിത്തവും കൂടി വന്നതോടെയാണ് ഗുരുതരാവസ്ഥയിലായത്. കരൾ മാറ്റിവെക്കാനുള്ള ശസ്ത്രക്രിയ നടത്താൻ പോവുകയായിരുന്നു. ഇതിനിടയിലാണ് മരണം സംഭവിച്ചത്. മുൻപ് പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കല്ലുണ്ടായതിനെ തുടർന്ന് സുബി ചികിത്സയിലായിരുന്നു. ഇതോടൊപ്പം ശരീരത്തിലെ അവശ്യ മൂലകങ്ങളുടെ കുറവും താരത്തിന്റെ ആരോഗ്യനിലയെ സാരമായി ബാധിച്ചിരുന്നു. മഗ്നീഷ്യം, പൊട്ടാസ്യം, സോഡിയം എന്നിങ്ങനെയുള്ളവ തന്റെ ശരീരത്തിൽ കുറവാണെന്നും ഇതുമൂലം ഇടയ്ക്കിടയ്ക്ക് ശരീരം കോച്ചി പിടിക്കുന്നത് പോലെ തോന്നുമായിരുന്നു എന്നും മുൻപ് യൂട്യൂബ് വീഡിയോയിലൂടെ സുബി പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഡ്രിപ്പിട്ട് ആവശ്യമായ മൂലകങ്ങൾ ശരീരത്തിൽ കയറ്റേണ്ടി വന്നിരുന്നു എന്നും സുബി മുൻപ് അറിയിച്ചിരുന്നു. രാജസേനൻ സംവിധാനം ചെയ്ത കനകസിംഹാസനം എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് സുബി എത്തുന്നത്. എൽസം എന്ന ആൺകുട്ടി, പഞ്ചവർണ തത്ത, ഡ്രാമ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. സിനിമാല എന്ന പ്രോഗ്രാമിലൂടെയും കുട്ടിപ്പട്ടാളം എന്ന കുട്ടികളുടെ ഷോയിലൂടെയും മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറി. സിനിമാലയിൽ സുബി ചെയ്ത വേഷങ്ങളൊക്കെ ഇപ്പോഴും മലയാളികൾ ഓർത്തുവെക്കുന്നുണ്ട്. റോള് ചെയ്യാനാണ് വന്നത്. പക്ഷെ അപ്പൊ എനിക്ക് അന്ന് ഡാൻസ് ചെയ്തപ്പോ എനിക്ക് ചില സംസാരത്തിൽ നിന്നൊക്കെ എനിക്ക് ഹ്യൂമർ ഉണ്ടെന്ന്, ഒരു ഇൻബോൺ ടാലന്റ് പുള്ളിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് പുള്ളി ഞാൻ സിനിമാലയിൽ എടുക്കുന്നത്. അതെ, സിനിമാലയ്ക്കുള്ള തുടക്കം. അതെ, പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ്. സൗഹൃദം വളരെയധികം സൂക്ഷിക്കണോ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാനിപ്പോ പുള്ളി 30-ൽ നിർത്തിയിട്ട് ഇപ്പോഴും ആ റിലേഷൻ മെയിൻ്റെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അല്ലാതെ സാധാരണ അങ്ങനെയല്ല. ഒരു ഏത് പ്രോഗ്രാമാണ് അവര് ലൈം ലൈറ്റിലേക്കാണ് അവരെ കുറിച്ച് പറയാറുള്ളത്, അല്ലെങ്കിൽ അവരെ കുറിച്ച് അങ്ങനെയാണ് സാധാരണ. പക്ഷെ സുബി അങ്ങനെയല്ല. അന്നും ഇന്നും നേച്ചറിൽ ഒരു ചേഞ്ചും ഇല്ലാത്തൊരു, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സുബിനോട് ഭയങ്കര അടുപ്പം. സോണിയാഗാന്ധിയായും പത്മജിയായുമെല്ലാം എത്തി സുബി മലയാളികളെ കുടുകുട ചിരിപ്പിച്ചിരുന്നു. പ്രിയ താരത്തിന്റെ വേർപാടിൽ ആദരാഞ്ജലികൾ നേരുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും നേതാക്കളും.